പത്ത് വർഷമായി ശമ്പള വർദ്ധനവില്ലാത്തതിനാൽ ആർഎസ്ബിവൈ പ്രകാരം ജോലി ചെയ്യുന്ന നേഴ്സുമാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. മറ്റ് താൽക്കാലിക ജീവനക്കാർക്കൊക്കെയും വേതനം വർദ്ധിപ്പിച്ചിട്ടും കൊറോണ ഡ്യൂട്ടി ചെയ്യുന്ന തങ്ങളെ മാത്രം പരിഗണിച്ചില്ലെന്നാണ് 150-ഓളം വരുന്ന ആർഎസ്ബിവൈ നേഴ്സുമാരുടെ ആക്ഷേപം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആർഎസ്ബിവൈ പദ്ധതിയുടെ ഭാഗമായി നിയമനം ലഭിച്ച 150-ഓളം നഴ്സുമാർക്കാണ് അവധിയോ ന്യായമായ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്തത്. 2011 മുതൽ നിയമനം നേടിയവർക്ക് ഇതുവരെ 1 രൂപ പോലും ശമ്പളത്തിൽ വർദ്ധനവും ലഭിച്ചിട്ടില്ല. ഒരേ ജോലി ചെയ്യുന്ന താൽക്കാലിക നിയമനം നേടിയ മറ്റ് നഴ്സുമാർക്ക് പ്രതിദിനം 1000-ലധികം രൂപ ലഭിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുക 566 രൂപ മാത്രം. പി എസ് സി വഴി ജോലി ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സുമാരെ പോലെ തുല്യമായി ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്ന ദിവസ വേതനം എന്ന് പറയുന്നത് വെറും 566 രൂപ മാത്രമാണ്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കുറവ് സാലറി കിട്ടുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ പലരെയും കണ്ടു, സൂപ്രണ്ടിനെ കണ്ടു, മറ്റധികാരികളെ കണ്ടു, നിവേദനം നൽകി. എന്നിട്ടൊന്നും ഈ നിമിഷം വരെ യാതൊരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൽ നിന്നും. ഇപ്പം കയറി NHM സ്റ്റാഫിന് പോലും 25,000 രൂപ ആണ് കിട്ടുന്നത്, ജൂനിയർ നഴ്സുമാരുടെ സാലറി കൂട്ടി. അതിനു മുമ്പ് തൊട്ടേ കൊറോണ ഡ്യൂട്ടി എടുക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പം 3 ടേൺ കഴിഞ്ഞു. കൊറോണ ഡ്യൂട്ടി ചെയ്യുന്ന മറ്റ് എല്ലാ ജീവനക്കാർക്കും റിസ്ക് അലവൻസ് അടക്കം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അവിടെയും RSBY പദ്ധതിയിൽപ്പെട്ട നഴ്സുമാരെ ഒഴിവാക്കിയതായാണ് പരാതി. ഞങ്ങൾക്ക് യാതൊരു റിസ്ക് അലവൻസും ആരും തന്നിട്ടില്ല. ഈ 17,000 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സ്ട്രൈക്കിന് ഇറങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറത്തില്ലെന്നോ എന്നും പറയാനുള്ള അവസ്ഥയല്ല ഇത്. ഞങ്ങളൊരു 150 പേരോളം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇത് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സൂപ്രണ്ട് ഞങ്ങൾക്ക് ഒരു സാലറി കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു ഒരു അഭിപ്രായം പറയാത്തത്. വായ്പ എടുത്തും മറ്റും പഠിച്ചിറങ്ങിയവർക്ക് ഈ വേതനത്തിന് ബാങ്കിലെ തിരിച്ചടവ് പോലും സാധ്യമാകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു ജനം. ആലപ്പുഴ.